യെസ്, ഇപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന ക്ലോസറ്റ് ഉണ്ടല്ലോ, നിങ്ങൾ ഫ്ലഷ് ചെയ്താലോ സൗണ്ട് ഉണ്ടാവും. സൗണ്ട് ഉണ്ടായാലോ അയലുകാർ കേൾക്കും. മോശമല്ലേ അത് കേൾക്കണത്? നിങ്ങൾ എന്നെ ചിന്തിച്ചിട്ടില്ലേ ഈ ക്ലോസറ്റ് ഫ്ലഷ് ചെയ്യുമ്പോൾ സൗണ്ട് ഉണ്ടാവണ്ട എന്ന് ആഗ്രഹിച്ചിട്ടില്ലേ? പലരും ആഗ്രഹിച്ചിട്ടുണ്ടാവും, പക്ഷെ അത് കണ്ടെത്താൻ സമയങ്ങളെടുത്തു. ഇപ്പൊ അത് കണ്ടെത്തിയിരിക്കുന്നു. സൈലന്റ് ക്ലോസറ്റ്. ഞാനിപ്പോൾ എവിടെ നിൽക്കണമെന്ന് നിങ്ങൾക്കറിയാമോ? ചൈനയിലാണ്. ചൈനയിൽ സാനിറ്ററി വെയർ ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ്. ഗംഭീര ഫാക്ടറിയാണ്. ഇവിടുത്തെ ഫാക്ടറികളുടെ വേറെ പ്രത്യേകത, ഇത് 5 നിലയാണ്. ഓരോ നിലയുടെ മുകളിൽ നിലയുടെ മുകളിൽ നിലയുടെ മുകളിൽ, കാരണം അവിടെ സ്ഥലം അത്ര കുറവാണ്. എന്തോരം അധ്വാനശീലികളാണ് ചൈനക്കാർ. നമ്മൾ വിചാരിക്കുന്ന പോലല്ല, ഹാർഡ് വർക്കും പെർഫെക്ഷനും ക്വാളിറ്റിയും കണ്ടാൽ ഞെട്ടും. കാരണമില്ല, ഈ ചൈനക്കാർ ആദ്യം ഒരു ക്ലോസറ്റ് ഇറക്കിയാൽ, കണ്ടുപിടിച്ചിറക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ ഇന്ത്യക്കാരത് കോപ്പി അടിക്കും. കോപ്പി അടിച്ചു കഴിഞ്ഞാലോ അപ്പം ചൈനക്കാർ വീണ്ടും മാറ്റും. ഇപ്പം നമ്മളിവിടെയൊക്കെ ഒരു സാധാ ക്ലോസറ്റൊക്കെ വാങ്ങിച്ച് വെക്കണമെങ്കിൽ ഒരു 10,000 രൂപ വില വരും ഒരു നല്ല ക്ലോസറ്റുകളൊക്കെ വാങ്ങിക്കണേ. ചൈനയിലാണെങ്കിലോ ആ സാധനം കിട്ടില്ല, കാരണം വില കുറച്ച് എപ്പോൾ ഇന്ത്യക്കാർ ഇറക്കാൻ തുടങ്ങിയോ അന്ന് ചൈനക്കാർ നിർത്തി പുതിയത് കണ്ടുപിടിക്കും. ഇപ്പം കണ്ടുപിടിച്ചിരിക്കുന്ന ക്ലോസറ്റാണ് സൈലന്റ് ക്ലോസറ്റ്. നമുക്ക് വളരെ ആവശ്യമാണ്, പക്ഷേ ഇല്ലോ ഇപ്പം ഇന്ത്യയിൽ വാങ്ങിക്കാൻ കിട്ടില്ല, പക്ഷേ അത് നിങ്ങൾക്ക് കിട്ടും ഉടൻ തന്നെ. ഞാൻ ഒരു മേഡത്തിനെ പരിചയപ്പെടുത്താം. എന്ത് എനർജറ്റിക് ആണെന്ന് പറയുമ്പോൾ കാര്യങ്ങൾ പറഞ്ഞു തന്നെ കാണണം, ഒരു മടിയും കൂടാതെ. എന്ത് പാഷനാണോ അവർ ആ കമ്പനിയെ സ്നേഹിക്കണ കാണണം. എന്ത് ത്രില്ലിലാണ് അവർ സംസാരിക്കുന്നത് കേൾക്കാം. Nine floors will make all same for the base mold for the production of green bodies. And the third floor will make the glazing line. Okay, later I will show you step by step. How many years? More than 10 years. Yeah, because I have been worked here more than 10 years. ഇന്ത്യയിലെ ക്ലോസറ്റ് ഉണ്ടാക്കുന്നത് കൈകൊണ്ടാണ്. കൈകൊണ്ട് ക്ലോസറ്റ് ഉണ്ടാക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനിഷിംഗ് കിട്ടില്ല. ഇവരുണ്ടാക്കുന്നത് പ്രസ് മെഷീനാണ്. കാരണം ഈ മെഷീനിൽ ഇന്ത്യയിൽ ചെയ്യുന്നില്ല, കാരണം എനിക്കെന്താ അറിയില്ല. അതുകൊണ്ട് ഇവരുടെ സംഭവം ഭയങ്കര ക്വാളിറ്റിയാണ്. നോക്കിയേ, ഇവർ നോക്കിയേ ഇതിൻ്റെ ഫിനിഷിംഗ് നോക്കണേ, മുടിന്നോരെണ്ണ പോലെയാണ് അവർ ആ ഫിനിഷിങ്ങിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. എന്തു ശ്രദ്ധയെന്ന് പറയുമ്പോൾ ആ വർക്കിൽ ഒരു ചുളുക്ക് പോലും ഉണ്ടാവാൻ പാടില്ല. ഇന്ത്യയിലുള്ള സാനിറ്ററി വെയറിൻ്റെ നമുക്ക് ഔട്ട്സൈഡ് നോക്കുമ്പോൾ ഭയങ്കര ചുളുക്കാണ്, ഇവരിൽ ഒരിക്കലും ചുളുക്കുണ്ടാവില്ല, ഭയങ്കര ഫിനിഷ് ചെയ്യും. അതാണ് അവർ അത്ര ശ്രദ്ധയോടെയും അത്ര ഉത്തരവാദിത്തത്തോടെയും. അത് തന്നെ ഈ ഒരു ചെക്കിംഗ് പോയിന്റ് അവർക്ക് 6-7 സ്ഥലത്ത് ചെക്കിംഗ് പോയിന്റ് ഉണ്ട്. ഒരു ക്ലോസറ്റ് 7 സ്ഥലത്തും നോക്കും ചെയ്യും. അതിൻ്റെ ഫിനിഷിങ് ഒരിക്കലും ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും ചുരുങ്ങിയത് 5,000 കമ്പനി ഉണ്ട് സാനിറ്ററി വെയർ ഉണ്ടാക്കുന്ന കമ്പനി. പക്ഷെ ഒരാൾക്കും ഈ ഫിനിഷിങ്ങിലും ഈ ക്വാളിറ്റിയിലും ഈ സൈലൻറ്റിലും പ്രൊഡക്റ്റ് എടുക്കാൻ പറ്റിയിട്ടില്ല. പറ്റും, ഒരു വർഷം 2 വർഷത്തിനുള്ളിൽ സാധിക്കും. അപ്പോൾ ചൈനക്കാർ അതിൻ്റെ 10 മടങ്ങ് അവർ മുന്നിലേക്ക് പോയിട്ടുണ്ടാവും. അങ്ങനെ ഒരു മത്സരമാണ് ഇന്ത്യ ചൈന പോലെ മത്സരമാണ്. Glossy color and the matte color, we separate them. So to make sure the quality can be controlled well. Yes. അപ്പോൾ ഇപ്പോൾ ഇനി കാണാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതുമേ ഗ്ലേസ്, അതായത് നമ്മൾ ഗ്ലേസ് കൊടുക്കാൻ പാടും. ഇപ്പം നമ്മൾ ഇതുവരെ കണ്ടുവച്ചിട്ട് മണ്ണിൻ്റെ ക്ലോസറ്റ് പോലെയുള്ള കണ്ടിരിക്കുന്നത്, അത് ശരിക്കും പറയുന്നത് വെട്രിഫൈഡ് ക്വാളിറ്റിയാണ്. ചൈന ക്ലേ എന്ന് പറഞ്ഞൊരു ക്ലേ ആണ് അത് ഉപയോഗിക്കുന്നത്. എന്നും പറഞ്ഞ് ചൈനയല്ല, ആ ക്ലേക്ക് മൊത്തത്തിൽ ചൈന ക്ലേ എന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾക്കറിയാലോ ചൈന ഭരണി, നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ ഉപ്പുമാങ്ങ കിട്ടുന്ന ഭരണി, ആ ഭരണിയൊക്കെ ചൈനയിൽ നിന്ന് 500-1000 വർഷം മുമ്പ് ഇന്ത്യയിൽ വന്നിരുന്ന ഭരണിയാണ്. ഇന്നും അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും നിങ്ങൾക്കറിയാലോ. അതിൻ്റെ മുകളിലുള്ള കോട്ടിങ് ഒരു ബ്രൗൺ കളർ വൈറ്റ് കളർ കോട്ടിങ് കണ്ടിട്ടില്ലേ ചൈന ഭരണിയിൽ? ഇതുവരെ അത് നിങ്ങൾ കംപ്ലയിൻറ്റ് കണ്ടിട്ടുണ്ടോ? ഇതുവരെ അതിന് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടോ? അതാണ് ടൈൽസിൻ്റെ ക്വാളിറ്റി. എത്ര ഭംഗിയുള്ള ആ ക്വാളിറ്റിയും ആ ഡിസൈനും, ഒരിക്കലും കംപ്ലയിൻറ്റ് വരില്ല. അതാണ് ടൈൽസ്. ടൈൽസ് നിങ്ങൾ വിരിച്ചാലോ ഈ ക്ലോസറ്റ് വാങ്ങിച്ചാലോ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് വരില്ല. ഇപ്പോൾ നമ്മളിതിൻ്റെ വൈറ്റ് ഗ്ലോസി കൊടുക്കാൻ വേണം. അതിന് മുമ്പാണ് ഇപ്പോൾ കണ്ടത് അവരിത് നല്ല ഒന്നുകൂടി നല്ല ഫിനിഷിംഗ്. ഞാൻ പറഞ്ഞ 7 സ്ഥലത്ത് അവർ ഉരച്ച് ക്ലീൻ ചെയ്ത് ഹൈ ഫിനിഷിങ് ചെയ്തിട്ടാണ് ഇത് അവർ ചെയ്യുന്നത്. ഇതിന് മുകളിൽ അവർ സ്പ്രേ ചെയ്യാണ്. സ്പ്രേ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളാടങ്ങളിൽ പൊടിച്ചെടുത്ത് വൈറ്റ്നസ് കളർ ചേർത്ത് ഹൈ പവറിൽ അടിച്ച് അത് പിടിപ്പിച്ചതിന് ശേഷം ഇത് നേരെ കില്ലനിൽ വെച്ച് അത് ചുട്ടിടുകയാണ്. അങ്ങോട്ട് ചുട്ടെടുത്ത് കഴിഞ്ഞാണ്ടല്ലോ ഒരു കാലത്തും കംപ്ലയിൻറ്റ് വരില്ല. കണ്ട അത് ചെറിയ ചെറിയ സ്പോട്ടുകളും ഗ്യാപ്പുകളെല്ലാം കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് നല്ല ഫിനിഷിങ് ചെയ്താണ് ഇവരെടുക്കുന്നത്. 1800 ഡിഗ്രിയിലുള്ള ചൂട് കൊടുക്കുന്ന കില്ലനാണ്, അതായത് ഈ ചൂള എന്നൊക്കെ പറയും. ഇതിൻ്റെ അകത്താണ് ഈ സാനിറ്ററി വെയർ ചുട്ടെടുക്കുന്നത്. ചുട്ടെടുത്ത് കഴിയുമ്പോണ്ടല്ലോ ഈ സംഭവം അതിനകത്ത് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഒരു കാലത്തും കംപ്ലയിൻറ്റ് വരില്ല. ഭയങ്കര ക്വാളിറ്റിയാണ്. കാരണം നമുക്ക് ഈ തീയുടെ അടുത്തേക്കാണ്ട് ചെല്ലാൻ പറ്റില്ല, കാരണം ക്യാമറയുടെ അടുക്കാൻ പറ്റില്ല, അത്രയും തീയാണ്. നോക്കി അതിൻ്റെ ഹോള് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ അതിൻ്റെ തീയുടെ പവർ. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ചുട്ടത് ഇങ്ങനെ മെഷീനുകൾ നീങ്ങി നീങ്ങി പോകണം. ഇങ്ങനത്തെ 5, 6, 7 കില്ലറുകളുണ്ട്. യെസ്, ഇപ്പോൾ ഉണ്ടായ ഒരു സംഭവം ഉണ്ടല്ലോ,
എൻ്റെ കൈ ആകുമ്പോൾ ഞാൻ തൊട്ട് വയ്ക്കും, തൊട്ട് വയ്ക്കുമ്പോൾ അതുമ്പോൾ പാട് വേണം. അപ്പോൾ മാഡം ചെന്നിട്ട് പറയണം ആ പീസ് മാറ്റി വയ്ക്കി, അത് വിൽക്കണ്ട, അത് കറക്റ്റാക്കിയിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് അവർക്ക് ഡയറക്ഷൻ കൊടുത്തിട്ടാണ് ആ കുട്ടി പോയത്. അതാണ് ആ ജോലിയുടെ മഹത്വം. The surface here, so you see that it is many tool to check the goods. ഈ ലോകത്ത് രണ്ട് സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ സാനിറ്ററി വെയർ പ്രൊഡക്റ്റ് ചെയ്യണം, ഒന്ന് ചൈനയിലും ഇന്ത്യയിലും. മിക്ക ലോകങ്ങളിലേക്കും ഇവിടെ നിന്നാണ് കയറിപ്പോണത് ഈ സാനിറ്ററി വെയർ. ക്വാളിറ്റി വേണ്ടവരും എല്ലാം പഠിച്ച് നമ്മുടെ ഉള്ള ഉത്തരവാദിത്തത്തിലാണ് അവരെടുക്കണത്. ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ഇന്ത്യ കാണുന്ന എല്ലാ ബ്രാൻഡും ഇൻ്റർനാഷണൽ ബ്രാൻഡ് ആരും മാനുഫാക്ചർ ചെയ്യുന്നില്ല, എല്ലാവരും ചൈനയിൽ നിന്നാണ് ഓരോരോ കാര്യങ്ങൾ സെലക്ട് ചെയ്ത് പേര് മാറ്റിയിട്ട് നിങ്ങൾക്ക് ബോക്സിൽ പാക്ക് ചെയ്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്തിച്ചേരുന്നത്. ഇപ്പോൾ ഈ കാണുന്ന റഷ്യൻ, ഇപ്പോൾ ഈ കാണുന്ന ഓരോ ക്ലോസറ്റും ഓരോ കമ്പനി പറയുന്ന പേരുകളിൽ അവർ ബോക്സിൽ മാറ്റി മാറ്റി വെച്ചാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇത്ര നേരം നിങ്ങളെ പറഞ്ഞത് ചൈനയിലെ സാനിറ്ററി വെയർ നിർമ്മിക്കുന്ന ഒരു സ്റ്റൈലും ഇന്ത്യയിലെ സാനിറ്ററി വെയർ നിർമ്മിക്കുന്ന സ്റ്റൈലാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ ഇന്ത്യയിലെ ഇതിനേക്കാളും മുമ്പ് ഒരു വീഡിയോ ഇട്ടുണ്ടായി, ചൈനയിലെ വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് ഇടുന്നുണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, എപ്പോൾ നമ്മൾ ഇന്ത്യക്കാർ ഒരു സംഭവം നിർമ്മിക്കുമ്പോൾ അതിനേക്കാളും 10 മടങ്ങ് അപ്ഡേഷൻ ആയിട്ട് ചൈനക്കാരപ്പം നിർമ്മിക്കും. ഇപ്പോൾ ഇന്ത്യയിലെ ക്ലോസറ്റ് വാങ്ങിച്ചാൽ ഫ്ലഷ് ചെയ്യുമ്പോൾ സൗണ്ട് ഉണ്ടാവും, ചൈനയിലെ ക്ലോസറ്റ് വാങ്ങിച്ചാൽ ഫ്ലഷ് ചെയ്യുമ്പോൾ സൗണ്ട് ഇല്ലാത്തതാണ് ഇപ്പോൾ ഇറക്കുന്ന പുതിയ മോഡൽ. പക്ഷേ ഇന്ത്യയിലെ ഒരു നല്ല ക്ലോസറ്റ് വാങ്ങിക്കുക 10,000 ആണെങ്കിൽ ചൈനയിലെ ഈ സൗണ്ട് ഇല്ലാത്ത ക്ലോസറ്റ് വാങ്ങിക്കുമ്പോൾ 30,000 രൂപ കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പുതിയ വീട് പണിയുന്നവർക്കും പഴയ വീട് റിപ്പയർ ചെയ്തവർക്കും ഇത് നിങ്ങൾ അയച്ചു കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിനേക്കാളും നല്ല പരിപാടിയായിട്ട് എത്ര പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നിവിടെ പറയുന്നു, നന്ദി, നമസ്കാരം.